Hello Malluz, welcome back to a new video. So guys, oru update tharan vendiyana video. Adhaayathu recently Latvia pala WhatsApp group galilum news channel galilum ellam report cheyidondirikkunna korchu issues adile korchu adhigam divasamayittu continuous ingane vannappekku enikku thoni idu etrathol etra per arayunnundu ennallathu enikku arayilla alle etra per ee news ellam vaayichu nokkunnundu ennallathu arayilla. ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഇപ്പൊ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ നടക്കുന്നുണ്ട്. അതായത് ഈ ബോൾട്ട് ഡെലിവറി ജോബ്സിന് ഇറങ്ങുന്ന സ്റ്റുഡൻസ് വണ്ടി റെന്റ് എടുക്കുന്നത് ഇവരെല്ലാവരും ഏറ്റവും കുറഞ്ഞ റെന്റ് എന്നുള്ള രീതിയിൽ അടക്കുന്നതും അങ്ങനെ ഏറ്റവും കുറഞ്ഞ റെന്റിന് പല വണ്ടികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ റിഗേലാണെന്നുണ്ട് ഒരുപാട് വണ്ടികൾ കാലാകാലങ്ങളായിട്ട് വണ്ടി കച്ചവടം ചെയ്യുന്ന നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് എന്ന് വെച്ചാൽ കണ്ടം ചെയ്യാനിട്ടേക്കുന്ന വണ്ടി വരെ ഇച്ചിരി ഓയിൽ വെച്ച് നന്നാക്കിയെടുത്ത് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കൈൻ്റെ ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ കുറച്ചധികം വണ്ടികൾ ഇപ്പൊ ഉണ്ടായേക്കുന്ന ഇൻസിഡൻസ് ഇല്ലീഗൽ ആയിട്ടുള്ള പാർക്കിങ്, അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ഡെലിവറി ജോബിന് നടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടിട്ട് നോക്കുമ്പോൾ ഷോപ്പ് ഓപ്പോസിറ്റ് അറിയാം. അപ്പൊ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു മിനിറ്റ് അങ്ങോട്ട് പോയി ആ സാധനം വാങ്ങിച്ച് തിരിച്ചു വരാനേ ഉള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള പാർക്കിംഗ് അല്ലാതെ തോന്നിയോടത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് പോകും. അത് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് റൂൾ വയലേഷൻ ആണ്. ഓക്കെ, അത് ചിന്തിക്കുന്നില്ല. നമ്മുടെ ഇവിടെ ശീലിച്ചുകൊണ്ടിരുന്ന അതേ കൾച്ചർ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച്. അപ്പൊ ഇന്ത്യക്കാർക്ക് മൊത്തം ചീത്ത പേരുണ്ടായി, ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ന്യൂസിലും വരുന്നത്. കൂടുതലും ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാഫിക് പാർക്കിംഗ്, ട്രാഫിക് വയലേഷൻ, ട്രാഫിക് റൂൾസ് തെറ്റിച്ചിട്ടുള്ള പാർക്കിംഗ്, ഇതാണ് മെയിൻ ഒരു കംപ്ലൈന്റ് വന്നത്. അപ്പൊ അതിന്റെ പേരിൽ പോലീസുകാർ പല വണ്ടികളും ചെക്ക് ചെയ്യുന്നുണ്ടായി. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വണ്ടികളിലും എന്താ പറയുക, റോഡ് ടെസ്റ്റ് കൃത്യമായിട്ട് പാസ്സാവാത്ത വണ്ടികളാണ്. അതായത് ടെക്നിക്കൽ റിന്യൂ ചെയ്യുന്ന ഇയർലി റിന്യൂ ചെയ്യണം, അതൊന്നും കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ഉടായ്പ തട്ടിക്കൂട്ടി ചെയ്തേക്കുന്നത്. അതായത് ബമ്പർ കേബിൾ ടൈ വെച്ച് കെട്ടിയൊക്കെ ഹെഡ്ലൈറ്റൊക്കെ പുറത്ത് പൊളിഞ്ഞു നിൽക്കുന്നത്, അങ്ങനെ പല മാതിരി. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ തന്നെയായാലും നാളെ ലാറ്റുവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ ലാറ്റുവിൽ തന്നെ ഉള്ളവരാണെങ്കിലും അറിയാം. ഇതിനൊരു വേറൊരു കാര്യം കൂടി, വേറൊരു നെഗറ്റീവ് ഈ വീഡിയോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുകൂടി ഞാൻ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇപ്പൊ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു ഒപ്പീനിയൻ അതുകൂടി കേട്ടിട്ട് കുറ്റം പറയാനുള്ളൊരു കുറ്റം പറയാം. ഓക്കെ, അപ്പൊ ഞാനായാലും റോട്ടി കൂടി പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പല കളറിലുള്ള വണ്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും നല്ല സൂപ്പർ ആയിരിക്കുമല്ലോ, വലിയ വിലയുടെ വണ്ടി ആയിരിക്കും. നല്ല ബമ്പർ ഒരു കളറ്, ബോഡി വേറെ കളറ്, ബാക്കി ഡോറ് വേറെ എന്തോ കളറ്, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് തത്തപ്പച്ച ബാക്ക്, ബാക്കിയുള്ളതൊക്കെ വേറെ ഏതൊക്കെയോ കളറ്. അപ്പൊ ഇങ്ങനെയുള്ള വണ്ടികൾ കാണുമ്പോൾ ഇപ്പൊ പോലീസുകാർ കുറച്ചുകൂടി വിജിലന്റ് ആയി തുടങ്ങി. കാര്യം ഈ എന്താ പറയാ, വേറെ കൺട്രിയിലെ രജിസ്ട്രേഷൻ കാറുകൾ പലതും ഇവിടെ കൊണ്ടുവന്ന് വളരെ റെന്റ് കുറയുന്നു, പലരും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പക്കയായിട്ടെല്ലാം ടാക്സും കാര്യങ്ങളും അടച്ചു പോകുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇല്ലെന്ന് തന്നെ പറയാം. ലാറ്റുകൾ വളരെ കുറവാണ്. ഇത് യൂട്ടിലൈസ് ചെയ്തിട്ട്, ഈ ഒരു പോസിബിലിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ട് പിള്ളേർക്ക് വണ്ടി റെന്റിന് കൊടുക്കുന്നുണ്ട്. റെന്റ് കുറവിന് തല്ലിപ്പൊളിഞ്ഞ് പാട്ടച്ചടാക്ക് സാധനങ്ങൾ. എൻ്റെ തന്നെ ഫ്രണ്ട്സിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് വഴിയിൽ വണ്ടിയുടെ മറ്റേ ഫ്രണ്ടിൽ ഇതൊക്കെ ടയറൊക്കെ ഒടിഞ്ഞ് മറ്റേ താറാവ് ഇരിക്കുന്ന വണ്ടികളൊക്കെ ഞാൻ വരെ കണ്ടിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് പൊട്ടിപ്പോവുക, ബ്രേക്ക് കട്ടായി പോയിട്ട് റോട്ടിൽ വണ്ടി ഇടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ വന്ന എൻ്റെ ഒരു ഏറ്റവും ക്ലോസ് ഫ്രണ്ടിൻ്റെ വണ്ടി രണ്ട് തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ലാറ്റിൻ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. എല്ലാ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൊടുത്തതാണെങ്കിൽ പോലും പഴയ, അതായത് ആ വണ്ടി സർവീസ് ചെയ്താൽ എനിക്ക് അറിയാവുന്നൊരു ആളെൻ്റെ അടുത്ത് പറഞ്ഞത് ആ വണ്ടി ഇപ്പം ഇല്ല, അങ്ങനെ ഒരു വണ്ടി ഇറങ്ങാനേ പാടില്ല, ആ രീതിയിലായ ഒരു വണ്ടിയാണ് തട്ടിക്കൂട്ടി പൊടിയും തട്ടി ഇതാക്കി വെച്ച് ഇറക്കുന്നത്. തുരുമ്പ് തറ അങ്ങേറ്റം തുരുമ്പ, അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ശക്തമായിട്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ ഇടിഞ്ഞുകൊണ്ട് പോയി, അത്രയും ശോകാവസ്ഥയല്ല. അപ്പോൾ നിങ്ങൾ റെന്റിന് വണ്ടി എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് അത്യാവശ്യം നല്ല വണ്ടികൾ എടുക്കാൻ നോക്കുക. നല്ല വണ്ടികൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല റെന്റ് റേറ്റ് വരും. അതായത് ഒരു 250 യൂറോയുടെ മുകളിലേക്ക് വരും. എന്തായാലും റെന്റ് 300 യൂറോയുടെ മുകളിൽ വരും, അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണെങ്കിൽ. ഓക്കെ, അല്ലാതെ ഈ പെയിന്റ് ഒരു തുരുമ്പിച്ചതും പൊളിഞ്ഞതും ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാത്തതും ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്ത് ഓടുമ്പോഴേക്കും അവർ എന്താ പറയുക, നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ ജസ്റ്റ് ഡെലിവറിക്ക് പോകണമെങ്കിൽ അങ്ങനെ അങ്ങനെ പോവാം. പക്ഷേ ഇപ്പം കൃത്യമായിട്ട് പോലീസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ ലൈസൻസ് 1 ഇയറേ വാലിഡ് ഉള്ളൂ. 1 ഇയറിന് ശേഷം ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കുന്നത് അത് ശരിക്കും പറഞ്ഞ ട്രാഫിക് വയലേഷൻ ആണ്. സോ അതിനും പെനാൽറ്റി അടക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ് എല്ലാവർക്കും, ഇപ്പം ഞാനടക്കമുള്ള എല്ലാവർക്കും നമുക്ക് ലൈസൻസ് എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറേ നാൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഈ വണ്ടികൾ തല്ലിപ്പൊളി വണ്ടി റോട്ടിലിട്ട് ഓടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ട്രാഫിക് ബ്ലോക്കുകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാവരും ലൈസൻസ് ഓടിച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വേറെ കൺട്രി രജിസ്ട്രേഷൻ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഓടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിലാണ് കൂടുതലും വരുന്നത്. അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇൻഷുറൻസ് അടയ്ക്കാത്തത്, പിന്നെ ലാറ്റുവിൻ ആയിക്കോട്ടെ ഈ പറഞ്ഞ വണ്ടി ആയിക്കോട്ടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റി ഒട്ടിച്ച് വേറെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഓടിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും അത് അറിയാൻ പോലും പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ ഈ വണ്ടി കൊണ്ട് കിടന്ന് പോലീസുകാർ പെനാൽറ്റി നിങ്ങളുടെ RP കാർഡിലേക്കാണ് ഡയറക്റ്റ് തന്നെ, RPയിലേക്ക് പെനാൽറ്റി അങ്ങ് അടച്ചു തരും.
ഈ ക്യാഷ് നിങ്ങൾ അടക്കേണ്ടി വരും. ഈ റെന്റിന് തന്നവൻ്റെ അടുത്തൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ കൈമളർത്തും, അല്ലെ അവർ കൃത്യസമയത്ത് അത് പേ ചെയ്തില്ലെങ്കിൽ ഫൈനും ഫൈൻ്റെ ഫൈനുമായിട്ട് നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ റെൻറ്റ് കുറച്ച് വണ്ടി അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടും, ഇവൻ ഓടിച്ച വണ്ടിയാണ്, അപ്പോൾ അവൻ അയാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു, അയാളിൽ നിന്ന് അവന് കമ്മീഷൻ കിട്ടും നിനക്ക് വണ്ടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സെറ്റപ്പ് കൂടി ഉണ്ട് ലാറ്റുവേലി. ഞാൻ ഒരിക്കലും ചെയ്യാൻ വേണ്ടി നോക്കിയതാ, പക്ഷേ ഫസ്റ്റ് ഒരു വണ്ടി എടുത്തപ്പോൾ തന്നെ ആ പയ്യന് വണ്ടി 8 പണി കിട്ടി. അതിനുശേഷം ഞാൻ ആ വക ഉഡായ്പ ഒരു പരിപാടിക്ക് നിന്നില്ല. അത് ഉഡായ്പ ആണെന്ന് തന്നെ പിന്നീട് നമ്മളറിയണേ, അവർ പരിപാടിക്ക് നമ്മൾ നിന്നിട്ടില്ല. വണ്ടി റെൻറ്റിന് ഉണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും ഞാൻ റെൻറ്റിന് എടുത്ത ആളുടെ നമ്പർ ഞാൻ കൊടുക്കും. എന്നിട്ട് അയാളുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചോ വണ്ടി എടുത്തോ, എൻ്റെ പേര് പോലും പറയണ്ട, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു എന്നാ പറയുന്നത്. കാര്യം അയാളുടെ അടുത്ത് ഞാനൊരു 3-4-5 കണ്ടിന്യൂസ് ആ വണ്ടി ഉപയോഗിച്ചിട്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇപ്പം എനിക്ക് പേടിയുണ്ട്, കാര്യം ഇപ്പോൾ ഈ ഇഷ്യൂസ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വന്നതിൻ്റെ പേരിൽ എനിക്ക് പേടിയുണ്ട്. വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് നല്ല വണ്ടിയാണോ, ആ വണ്ടിയുടെ പാസ്പോർട്ടിൻ്റെ ഒരു ഇത് കിട്ടും, അതായത് വണ്ടിയുടെ ടെക്നിക്കൽ പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ അത് വണ്ടിയുടെ ചേസ് നമ്പർ ഉൾപ്പെടെ ഉണ്ടാവും. അത് വേണമെങ്കിൽ അവർ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അറിയാം. നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചാണെന്ന് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എഞ്ചിനെ പാടി എടുത്ത് മാറ്റാൻ സാധ്യതയില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തേക്കാം. റെൻറ്റ് കുറവ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എങ്ങാനും പോലീസ് പിടിച്ച് വണ്ടിയുടെ പേരിലൊരു പെനാൽറ്റി കിട്ടിയാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെനാൽറ്റി കിട്ടിയാൽ നിങ്ങളുടെ അറപ്പില വരുള്ളൂ. അവരാരും ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല, നിങ്ങൾ പെട്ടുപോകും. എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടിന് പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയും, അതുകൊണ്ട് അവനോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് പേര് ഇപ്പോൾ പറയുന്നില്ല. അവന് ഫൈൻ കിട്ടിയത് 700 ആണ്. അത് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റിൻ്റെ ഇഷ്യൂ, വേറെ നമ്പർ പ്ലേറ്റാണ്. അപ്പോൾ അങ്ങനെ 700 ഫൈൻ അടച്ച അയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ അടയ്ക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ അയാളുടെ റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ അവൻ തന്നെ അടയ്ക്കേണ്ടി വരും, വേറെ വഴിയില്ല, പെട്ടിരിക്കുക. എങ്ങനെയെങ്കിലും നുള്ളി പെറുക്കി കഷ്ടപ്പെട്ട് ഓടി കാശുണ്ടാക്കുമ്പോഴേക്കും ഇതാണ് അവസ്ഥ. പക്ഷേ ഇപ്പോൾ മലയാളീസ് കുറേ പേരൊക്കെ ഇതുപോലെ വണ്ടി റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അത് ഇതുവരെ ഞാനത് കംപ്ലയിൻസ്, ഐ മീൻ എൻ്റെ അടുത്ത് പേഴ്സണലി ആരും വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി അത് ഒതുക്കി തീർക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നല്ല വണ്ടികൾ പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ടാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയാത്തൊരു കാര്യം പറയേണ്ട കാര്യമില്ല. ഇനിവേ, ഇത് വണ്ടി റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല, വണ്ടി എടുക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, A to Z ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ. റെൻ്റ് കുറവിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ള ഓർക്കാം. വേറൊരു കൺട്രിയുടെ രജിസ്ട്രേഷൻ വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കറക്റ്റ് കൗണ്ട് എനിക്കറിയില്ല, എനിക്കൊരു 60-70 വണ്ടികൾ പോലീസ് പിടിച്ചു, അത്രയും സീൻ ഉണ്ടായിട്ട് ആ പിള്ളേർക്കൊക്കെ ഫൈനും കിട്ടിയിട്ടുണ്ട്, പിള്ളേരെ RPയിലും ഫൈൻ കിട്ടിയിട്ടുണ്ട്, വണ്ടിയുടെ കാര്യത്തിലും പ്രശ്നമുണ്ട്. പിന്നെ ഈ വണ്ടി എടുത്ത് ഓടിക്കുന്ന പലരും സ്പീഡ് ക്യാമറ ഇതൊന്നും ചെക്ക് ചെയ്യാറില്ല, അടിച്ച് കയറി അങ്ങ് പോകും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കാര്യം ഫൈൻ വരത്തില്ലല്ലോ, വേറെ വണ്ടിയുടെ പേരിലല്ലേ ഫൈൻ വരുന്നത്. വണ്ടിയുടെ പേരിൽ ഫൈൻ വന്നു കഴിഞ്ഞാൽ, പക്ഷേ നമ്മൾ പിടിച്ച് നമ്മുടെ പേരിൽ ഫൈൻ വരുമ്പോഴാണ് നമ്മുടെ RPയിലേക്ക് ഫൈൻ കിട്ടുന്നത്. വണ്ടി കൊണ്ട് അടിച്ച് തീർപ്പുകയാണെങ്കിൽ വണ്ടിയുടെ പേരിലെ ഫൈൻ വരുള്ളൂ. പക്ഷേ ഇപ്പോൾ പോലീസുകാർ ഇതുപോലെ ചേസ് ചെയ്താലും പിടിക്കാൻ സാധ്യതകളുണ്ട്. കാര്യം അതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻസിൻ്റെ ഭാഗത്തുനിന്നും മറ്റുമൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ന്യൂസിലൊക്കെ വന്ന് കണ്ടറിയുന്ന കാര്യം. കൃത്യമായിട്ടുള്ള ന്യൂസുകളെല്ലാം ലാറ്റിയിലെ എല്ലാ TV ചാനലുകളും ന്യൂസ് ചാനലുകളും ന്യൂസ് പേപ്പേഴ്സിലെല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. ഇനിയും ശക്തമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും വരാൻ ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഇന്ത്യൻസിൻ്റെ മേലെ അല്ലെങ്കിൽ ഫോറിനേഴ്സിൻ്റെ മേലെ, ഇപ്പോൾ ഇന്ത്യൻസ് എന്ന് പറയുന്നില്ല, ലാറ്റ്വിയയിലേക്ക് അല്ലെങ്കിൽ അതുപോലെ യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുന്ന ഫോറിനേഴ്സിൻ്റെ മേലെ ഇനി ശക്തമായിട്ടുള്ള റൂളുകൾ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുറേയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള പാർക്കിംഗ് ഇല്ലാതെ ഞാൻ ഡെലിവറി ജോബ് ഞാൻ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്, എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പേയ്മെൻറ്റ് പാർക്കിംഗ് ആയിരിക്കും 50 അല്ലെങ്കിൽ 60. ഞാൻ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അപ്പാർട്ട്മെൻറ്റ് അത് ഫുഡ് കൊടുക്കാൻ പോകേണ്ടതാണ്. അപ്പോൾ അവിടെ എങ്ങനെ പോയാലും ചിലപ്പോൾ ആ കസ്റ്റമർ വിളിച്ചാൽ കിട്ടില്ല, നമ്മൾ ബെല്ലടിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ചെക്കർ വന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ €40 അടിച്ച് ഫൈൻ കിട്ടും. ഓക്കെ, ഒരുപാട് പേർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അതായത് ഒരു 50-60 ലാഭിക്കാൻ നോക്കുന്ന സമയത്ത് €40-25 വെച്ച് ഫൈൻ കിട്ടും. അതുകൊണ്ട് ഇനി തന്നെ പിള്ളേരോടത്തായാലും പറയാം, ഇപ്പോൾ അവിടെ ഉള്ളവർ പറയുന്ന ഉപദേശങ്ങൾ, അതായത് ഈ സൈസുള്ള ഉടായ്പ ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കണ്ട, സീരിയസ്ലി പറഞ്ഞാൽ കേൾക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഈ പറഞ്ഞ പോലെ കുറച്ചധികം സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് 50-40 അല്ലെങ്കിൽ 30 ഒക്കെ ഉള്ളൂ പാർക്കിങ്ങിൽ നിന്നുണ്ടെങ്കിൽ അത് പേ ചെയ്തിട്ട് കയറുക, അല്ലെങ്കിൽ കാർ അവിടെ പാർക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാർ വന്ന് നമ്പർ നോക്കുമ്പോഴേക്ക് ആ കാർ അവിടെ ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ കിട്ടും. അപ്പോഴായിരിക്കും ചില സമയത്ത് ആ സമയത്ത് പോലീസും വന്നത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ വണ്ടി വേറെ എന്തെങ്കിലും ഉണ്ടായപ്പോൾ സെറ്റപ്പിലുള്ള വണ്ടിയാണെങ്കിൽ അതിൻ്റെ കൂടി ചേർത്ത് കിട്ടും. എന്തിനാ ഇത്രയും വള്ളി പിടിക്കുന്നത്? ഓക്കെ, ഇനി ആ ഒരു കേസ് അവിടെ കേട്ടെ. പിന്നെ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് ബോർഡർ ക്രോസിംഗ് എന്നുള്ള ഒരു സംഭവം ഇപ്പോൾ ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ,
നമ്മുടെ ലാറ്റിയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പല രാജ്യങ്ങളിലേക്കും ഇല്ലീഗലായിട്ട് ഇന്ത്യൻസും മറ്റു രാജ്യക്കാരെല്ലാം ബോർഡർ ക്രോസിങ്ങിന് വേണ്ടി പലരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യൻസ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. ഈ ക്യാബിനും ക്യാബിനൊക്കെ കൊണ്ടുപോയിട്ട് നല്ലൊരു എമൗണ്ട് കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ജോബ് ഓഫേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ നേരായ വഴിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു, അല്ലാതെ ഇങ്ങനെ വളഞ്ഞു പിടിച്ച് കാശും കൊടുത്ത് ഇങ്ങനെ റിസ്ക് എടുത്ത് പോകുന്ന പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കലും നല്ലത്. നല്ല പണി കിട്ടും. നല്ല പണി എന്ന് പറഞ്ഞാൽ ലൈഫും കരിയറും തന്നെ പോകുന്ന രീതിയിലുള്ള പണികൾ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. എന്തായാലും ഈ കുറച്ച് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം, എസ്പെഷ്യലി ഈ കാറിൻ്റെ കേസ് ഞാൻ എടുത്തു പറയാൻ കാര്യം വേറെ ഒന്നുമല്ല. എല്ലാവരും ബോൾട്ടും ബോൾട്ടും പ്രതീക്ഷിച്ച് തന്നെ വന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരടുത്താണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. സൂക്ഷിക്കുക, മാക്സിമം പണിയിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. എനിവേ, സോ ഇനി ഈ ഒരു വീഡിയോ വലിച്ചിട്ടേണ്ട കാര്യമില്ല. ഹിസ്മി ലിയാസ് സൈനിങ് ഔട്ട്.